നിങ്ങൾക്ക് ആപ്പിൾ വാച്ച് സെവൻ്റെ സെയിം ഡിസൈൻ വരുന്ന സെയിം ഇന്റർഫേസ് വരുന്ന ഒരു സ്മാർട്ട് വാച്ച് ചെറിയ പ്രൈസിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണിത്. ബിൽറ്റ് ഇൻ അലക്സ എനേബിൾഡ് ആയിട്ടുള്ളൊരു സ്മാർട്ട് വാച്ച് ആണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഡിവൈസസ് ഒക്കെ കൺട്രോൾ ചെയ്യാനും അങ്ങനെയുള്ള പല ഫീച്ചേഴ്സ് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ വരുന്നുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ടു മേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, ടോപ്പ് ഡേറ്റ് പീപ്പിൾ. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് രണ്ട് അടിപൊളി സ്മാർട്ട് വാച്ചസ് ആണ്. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ള സ്മാർട്ട് വാച്ച് ആണ് ബോട്ട് എക്സ്റ്റെൻഡ്. കുറേയധികം അടിപൊളി ഫീച്ചേഴ്സ് വരുന്നൊരു സ്മാർട്ട് വാച്ച് ആണ്. പ്രത്യേകിച്ച് ബിൽറ്റ് ഇൻ അലക്സ എനേബിൾഡ് ആയിട്ടുള്ളൊരു സ്മാർട്ട് വാച്ച് ആണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഡിവൈസസ് ഒക്കെ കൺട്രോൾ ചെയ്യാനും അങ്ങനെയുള്ള പല ഫീച്ചേഴ്സ് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ വരുന്നുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മുടെ സ്മാർട്ട് വാച്ച് കാണാം. യൂസർ മാനുവൽ കാണുന്നുണ്ട്. 1 ഇയർ വാറണ്ടി ഈ ഒരു സ്മാർട്ട് വാച്ചിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വാറണ്ടി കാർഡ് ഇതിൽ കാണാം. പിന്നെ ബോട്ടിൻ്റെ പ്രൊഡക്റ്റിൽ യൂഷ്വലായിട്ട് കാണുന്ന ബുക്ക്ലെറ്റ്, ഒരു സ്റ്റിക്കർ, പിന്നെ സ്മാർട്ട് വാച്ച് ചാർജ് ചെയ്യാനുള്ള കേബിൾ. ഇനി നമുക്ക് സ്മാർട്ട് വാച്ചിലേക്ക് വരാം. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൽ വരുന്നത്. പോളി കാർബണേറ്റ് ബോഡിയാണ് ഇതിൻ്റെ മെയിൻ ബോഡി വരുന്നത്. സിലിക്കൺ സ്ട്രാപ്പാണ് വരുന്നത്, റിമൂവബിൾ സ്ട്രാപ്പാണ്. റൈറ്റ് സൈഡിലായിട്ട് ഒരു സിംഗിൾ ബട്ടൺ കാണാം. 41 ഗ്രാം ആണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത്. ലൈറ്റ് വെയ്റ്റ് ആണ്. 2.5D കർവ്ഡ് ഗ്ലാസ് ആണ് ഇതിൽ വരുന്നത്. 1.69 ഇഞ്ചസിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണാം, വളരെ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ്നസ്സും കിട്ടുന്നുണ്ട്. ഫുൾ ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്നൊക്കെ ഈ ഒരു സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യുന്ന സമയത്തും അത്യാവശ്യം നല്ല രീതിയിൽ ഇതിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 300 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. നമ്മൾ അത്യാവശ്യം ഹെവി യൂസേജ് ചെയ്താലും ഏകദേശം ഒരു 3 to 4 days ബാറ്ററി ലൈഫ് ഇതിൽ കിട്ടുന്നുണ്ട്. 5 ATM വാട്ടർ റെസിസ്റ്റൻറ്റും ഇതിൽ കിട്ടുന്നുണ്ട്. സ്മാർട്ട് വാച്ചിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സെൻസേഴ്സ്. നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സെൻസേഴ്സും ഇതിൽ വരുന്നുണ്ട്. ആക്സിലറോമീറ്റർ, HR സെൻസർ, SPO2 സെൻസർ പോലെയുള്ള ഒരു സ്മാർട്ട് വാച്ചിൽ ഉണ്ടായിരിക്കേണ്ട എല്ലാ സെൻസേഴ്സും ഇതിൽ വരുന്നുണ്ട്. ഇനി പെർഫോമൻസിനെ കുറിച്ച് പറയാം. വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു UI ആണ് ഇതിൽ വരുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ കിട്ടുന്നത്. നല്ല ആനിമേഷൻ ആണ്, ഒരു ലാഗ് കാര്യങ്ങളൊന്നും വരുന്നില്ല. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇതിൽ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് പല ഫീച്ചേഴ്സും കാണാൻ കഴിയും. അങ്ങനെ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അലക്സ ഫീച്ചേഴ്സ് കാണാൻ കഴിയും. ഈ അലക്സ ഉപയോഗിച്ചിട്ട് നമുക്ക് പല ഫീച്ചേഴ്സ് ഇതിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഒക്കെ ഫോണിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക്, നമ്മുടെ സ്മാർട്ട് വാച്ചിലെ പല കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പല ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് അങ്ങനെയുള്ള പേർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് നമ്മൾ അലക്സ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റ് അലാം മറ്റ് 7:30 PM എന്ന് നമ്മൾ പറഞ്ഞാൽ ആ സമയത്ത് ഈ സ്മാർട്ട് വാച്ചിൽ അലാം സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ പല കാര്യങ്ങളും സ്മാർട്ട് വാച്ചിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് ഈ ഒരു അലക്സ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ സ്മാർട്ട് ഗാഡ്ജറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ TV, ഫാന്, ബൾബ് പോലെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ സ്മാർട്ടായിട്ടുണ്ട്. സ്മാർട്ട് ബൾബ്, സ്മാർട്ട് TV, സ്മാർട്ട് AC, അങ്ങനെയുള്ള പല ഗാഡ്ജറ്റ്സും ഇപ്പോൾ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്മാർട്ടായിട്ടുള്ള ഗാഡ്ജറ്റ്സ് ഒക്കെ ഈ ഒരു വാച്ച് ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അതിനായിട്ട് നമുക്ക് ബോട്ട് വേവ് എന്ന ആപ്ലിക്കേഷനിൽ പോയിട്ട് അലക്സ ആയിട്ട് ലോഗിൻ ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഗാഡ്ജറ്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ അലക്സ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നമ്മുടെ ആമസോൺ അക്കൗണ്ട് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യണം. അതിനുശേഷം നമ്മുടെ വീട്ടിലെ സ്മാർട്ട് ഗാഡ്ജറ്റ്സ് ആയിട്ട് ഇത് കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് നമ്മുടെ സ്മാർട്ട് വാച്ചിൽ കമാൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ വീട്ടിലെ സ്മാർട്ട് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇത് മാത്രമല്ല, നമുക്ക് അത്യാവശ്യം വേണ്ട മറ്റ് പല ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. പീഡോമീറ്റർ വരുന്നുണ്ട്, നമ്മുടെ സ്റ്റെപ്സ്, മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട്. അത്യാവശ്യം ആക്യുറേറ്റ് ആയിട്ടുള്ള സ്ലീപ്പ് ട്രാക്കിംഗ് ഇതിൽ വരുന്നുണ്ട്. 40 സ്പോട്ട് മോഡ്സ് ഇതിൽ വരുന്നുണ്ട്. മ്യൂസിക് കൺട്രോൾസ് വരുന്നുണ്ട്. അതുപോലെ നമ്മൾ സ്വൈപ്പ് ചെയ്തിട്ട് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോൺ ഒരു 10 to 12 meter റേഞ്ചിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോണ് കണ്ടുപിടിക്കാനായിട്ട്, ഫോൺ കളഞ്ഞു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ റിംഗ് ടോൺ ഉപയോഗിച്ച് അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്ഷനാണത്. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫോൺ റിംഗ് ചെയ്യും. അതുപോലെ വേക്കപ്പ് ജെസ്റ്റർ, ഇങ്ങനെയുള്ള പല ഫീച്ചേഴ്സും ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. ഈ സ്മാർട്ട് വാച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ബോട്ട് വേവ് എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപയോഗിച്ച് നമുക്ക് വാച്ചിൻ്റെ വാച്ച് ഫേസസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. നമ്മുടെ അടുത്ത സ്മാർട്ട് വാച്ചാണ് വാച്ച് 7. നിങ്ങൾക്ക് ആപ്പിൾ വാച്ച് 7 സെയിം ഡിസൈൻ വരുന്ന, സെയിം ഇൻ്റർഫേസ് വരുന്ന ഒരു സ്മാർട്ട് വാച്ച് ചെറിയ പ്രൈസിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു സ്മാർട്ട് വാച്ചാണിത്. ആപ്പിൾ വാച്ചിൻ്റെ സെയിം ഡിസൈനാണ് വരുന്നത്. നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ക്രൗണ് കാണാൻ കഴിയും, വർക്ക് ചെയ്യുന്ന ക്രൗണാണ്. അതുപോലെ അതിൻ്റെ അടിയിലായിട്ട് വേറൊരു ബട്ടണും കാണാൻ കഴിയുന്നുണ്ട്. ഒരു മൈക്ക് വരുന്നുണ്ട്, ഒരു ലൈനായിട്ടുള്ള സിംഗിൾ ലൈനായിട്ടുള്ള ഒരു സ്പീക്കറും വരുന്നുണ്ട്. ബാക്ക് സൈഡിലായിട്ട് ഹാർട്ട് സെൻസർ കാണാം, ചാർജിങ് പോയിൻറ്റും കാണാം. 1.75 ഇഞ്ചസിൻ്റെ IPS ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ബെസൽലെസ് ഡിസ്പ്ലേ ആണ്. അതുപോലെ MActive Pro എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഈ ഒരു വാച്ച് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഈ വാച്ചിൽ നമുക്ക് കുറേയധികം വാച്ച് ഫേസസ് കാണാൻ കഴിയും. ഇത്രയും വാച്ച് ഫേസസ് ഇൻബിൽഡ് ആയിട്ട് വരുന്ന
സ്മാർട്ട് വാച്ച് വളരെ കുറവായിരിക്കും, അത്രയും അധികം വാച്ച് ഫേസസ് ഇതിൽ വരുന്നുണ്ട്. ഇതിനു മുന്നേ നമ്മൾ W26 Plus എന്ന സ്മാർട്ട് വാച്ചിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഏകദേശം സെയിം ഫീച്ചേഴ്സാണ് ഇതിൽ വരുന്നത്. ആപ്പിൾ വാച്ചിൻ്റെ സെയിം മെനു സ്റ്റൈൽസ് വരുന്നുണ്ട്. ഈ ക്രൗണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെനു സ്റ്റൈൽസ് മാറ്റാൻ കഴിയുന്നുണ്ട്. മ്യൂസിക് കൺട്രോൾസ് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഡയൽ പാഡ് വരുന്നുണ്ട്. കാൾ ലോക്സ്, ഫൈൻ ഡിവൈസ് ഓപ്ഷൻ വരുന്നുണ്ട്. അങ്ങനെയുള്ള W26 Plus എന്ന സ്മാർട്ട് വാച്ചിൽ വരുന്ന ഏകദേശം സെയിം ഫീച്ചേഴ്സാണ് വരുന്നത്. എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു വേർഷനാണ്, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ചാണ് Watch 7. ഈ സ്മാർട്ട് വാച്ചസ് നിങ്ങൾക്ക് വാങ്ങാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിനെ കോൺടാക്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.